നമസ്കാരം നമ്മളുടെ സാധാരണ വ്യവഹാരത്തിൽ നമ്മൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള വേണ്ട കാര്യം എന്താ പറയുക ശത്രുവിനില്ലാണ്ട് ആക്കളെ എന്താ മാർഗം അത് വലിയൊരു കാര്യമാണ് മിത്രങ്ങളെ സമാഹരിക്കാൻ എന്താ മാർഗം എന്നുള്ളത് സെക്കൻഡറി ആണത് അതൊക്കെ പിന്നെ ആലോചിക്കാം ശത്രുവിനെ സംഹരിക്കാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് എടുത്തുണ്ട് അവൻ എത്രത്താർക്കം തുടങ്ങിയിട്ട് പത്തു മുപ്പത് വർഷമായി അവൻ്റെ കയ്യും കാലും ഒടിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റാൻ അതിനിപ്പം എന്താ മാർഗം എന്ന് ചിന്തിക്കുന്നവരാ ഭൂരിഭാഗവും ആൾക്കാർ എന്നർത്ഥം പരശ്രീ പരമദുഃഖം എന്നാ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർക്ക് അവനവനൊപ്പം ശ്രീത്വം ഉണ്ടായിരിക്കും കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവനുണ്ടാകരുത് ശത്രു ആരാണ് മിത്രമാരാണ് എന്നറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ഇത് വലിയൊരു ചോദ്യം കൂടിയാണ് ശത്രു ആരാ മിത്രമാരാണെന്ന് ശത്രുവിനെ കണ്ടെത്തി നശിപ്പിച്ചാൽ ജീവിതം വാസ്തവത്തിൽ സുലഭിതമാകും ശത്രുവിനെ മിത്രമാക്കലല്ല ശത്രുവിനെ നശിപ്പിക്കലാണ് ഇതിന് ഉത്തരം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണാം ഇവിടെ ഭഗവത്ഗീതയുടെ പശ്ചാത്തലം പോലെ ആലോചിച്ച് നോക്കുക അത് രണ്ട് രണ്ട് ചേരികൾ ശത്രുക്കൾ ഇരു ചേരിയായിട്ട് നിന്ന് ചെയ്യുന്ന യുദ്ധമാണ് പുരാണങ്ങളിലും കാണാൻ കഴിയും ദേവാസ യുദ്ധങ്ങൾ അതുമാത്രമേ ഉള്ളൂ എന്നും ദേവന്മാർ പേടിച്ച് വരച്ചിട്ടായിരിക്കുന്നത് ഇന്ദ്രൻ എന്നും പേടിച്ചു വരച്ചായിരിക്കുന്നത് എവിടെയെങ്കിലും യജ്ഞം ഏതെങ്കിലും അസുരന്മാർ ചെയ്താൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ ദേവന്മാരല്ലാത്തവർ ചെയ്ത് ഇയാൾക്ക് പേടികളുടെ സാധനം പോകുമെന്നൊക്കെ പേടി അപ്പോൾ അവിടെ എന്നും യുദ്ധമാണ് അവിടെ എന്ന് പറയുക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിലിരുന്ന് നമ്മുടെ അകത്തിരുന്ന് നമ്മളുടെ തന്നെ മുന്നേറ്റത്തെ തടയുന്ന ശത്രു അതാണ് വാസ്തവത്തിൽ ശത്രു പുറത്തല്ല നമുക്ക് ഉള്ളത് പുറത്തുള്ള ശത്രുവിനെ ശരീരബലം കൊണ്ടും അവനെ അസ്ത്ര ശസ്ത്ര ബലം കൊണ്ടൊക്കെ നമുക്ക് നേരിടാം എന്നാൽ അവനമനിൽ തന്നെയുള്ള ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ എങ്ങനെയാണ് നേരിടുക അസൂയ പുഷൻ പോരും കൊശുമ്പോൾ ഇതൊക്കെ ഈ ശത്രുക്കളാണ് ഇതിനെങ്ങനെയാണ് നേരിടുക എന്നും നമുക്ക് നേരിടാൻ എങ്ങനെയാണ് കഴിയുക അത് നമ്മുടെ ഉള്ളിലായിരിക്കുന്നത് ഉള്ളിലിരുന്ന് നമ്മളെ കുത്തി നോവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആറ് ശത്രുക്കളെ കുറിച്ചാണ് പ്രമാണങ്ങൾ പറഞ്ഞിട്ടുള്ളത് വൈരികൾ സാധാരണയായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ ഗതി തടയുന്ന ആറ് ശത്രുക്കളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കാമം ക്രോധം ലോഭം മോഹം അതമാത്സര്യം ഇതാണ് ശത്രുക്കൾ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടവിഷയാഭിലാഷ ദുരഭിസന്ധി ദുരഭിസന്ധി അത്യാഗ്രഹം അസാധ്യ വസ്തുവിനെ സാധ്യമാക്കാൻ ദുരഭിസന്ധി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്നുള്ളതാണ് അപ്പോൾ അസാധ്യമായിട്ടുള്ള വസ്തുവിനെ സാധ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന വികാരമാണ് ആ ഭാവത്തെയാണ് കാമം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്ന കാമമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല അതായത് അടി മേലെ നിൽക്കുന്ന മുന്തിരിങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ കുറുക്കൻ ചാടിയ കഥ ഇതുവരെ കൂട്ടി വായിക്കാം അത് കിട്ടാതെ വന്നപ്പോൾ അതിനോട് ദേഷ്യേ അത് അസാധ്യമായിട്ടുള്ള വസ്തുവിനെ സാധ്യമാക്കാൻ ശ്രമിക്കുമ്പോഴുള്ള വികാരമാണത് എന്ത് ഈ ചാടി പൊട്ടിക്കാനുള്ള ഒരു മോഹം തോന്നുന്നത് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും നമ്മൾ ശത്രു ശത്രുതാണ് ഏറ്റവും വലിയ ശത്രു അതാണ് അസാധ്യമായിട്ടുള്ള വസ്തുവിനെ സാധ്യമാക്കാനുള്ള ശ്രമം രണ്ടു കാര്യമില്ല പി ടി ഉഷ എന്ന മഹതിയായി മാറണം ഒരിക്കലും നടക്കുന്ന കാര്യത്തിൽ എത്ര പ്രാർത്ഥിച്ചാലും അവനവൻ്റെ അസ്മിത ബോധം അവനവൻ്റെ അസ്മിത അവനവൻ്റെ ഐഡൻറ്റിറ്റി അവനവൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാക്കാത്ത കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണത് കാമം എന്ന ബാക്കിയെല്ലാം പൈലുകളെ ഒപ്പം വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്രോധം നമ്മളുടെ ഇഷ്ടവിഷയത്തോടുള്ള അഭിലാഷം അതിനുവേണ്ടിയുള്ള പരിശ്രമം നടന്നില്ലെങ്കിൽ വരുന്നതാണ് ക്രോധം അനിഷ്ടവിഷയ ദർശനാദി ഹേതുകോ മനോവികാര ക്രോധ നമുക്ക് ഇഷ്ടമുള്ള വിഷയം കിട്ടുന്നില്ല അനിഷ്ടപരമായിട്ടുള്ള വിഷയം വന്നുചേരുന്നു അപ്പോഴാണ് നമുക്ക് ക്രോധമുണ്ടാകുന്നത് കിട്ടിയാൽ കിട്ടിയാൽ നമുക്ക് കിട്ടാൻ ശ്രമിക്കുമ്പോൾ അതിന് കാമം കിട്ടിക്കഴിഞ്ഞാലോ കിട്ടിയില്ലെങ്കിലോ അതിന് ക്രോധം അപ്പോൾ ഇവിടെ പറയുന്നത് കാമത്തിന് വിഷയമായിട്ടുള്ള വസ്തുവിൻ്റെ ലഭ്യതയ്ക്ക് തടസ്സം വന്നു കഴിഞ്ഞാൽ ക്രോധം വന്ന് ഭവിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അറിയാം ദെൻ ലോപം കാമം ക്രോധം ദെൻ ലോപം ലോപം എന്ന് പറഞ്ഞാൽ അതിതൃഷ്ണ തൃഷ്ണ ഇൻസാഷൽ ത്രിസ്റ്റ് നമ്മൾ പറയില്ലേ കൊതിയൻ എന്നെങ്കിലും പറയില്ല കൊതി പിശുക്ക് ഇതൊക്കെ ഏരിപ്പെട്ടതാണ് പിശുക്കൊക്കെ ഏരിപ്പെട്ട കൊതിയുള്ളതോടാണ് പിശുക്ക് വരുന്നത് പ്രാപ്തേഷു അഭി വിഷയേഷു അലംബുദ്ധി രാഹിത്യം കിട്ടിയാൽ വരുന്നതാണ് ലോപം എത്ര കിട്ടിക്കഴിഞ്ഞാലും അലംബുദ്ധി രാഹിത്യം ആ എനിക്ക് മതി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കണ്ടൻമെൻ്റ് ഉണ്ടെന്ന് പറയാത്ത എത്ര കിട്ടിക്കഴിഞ്ഞാലും അതെവിടെയെങ്കിലും കുളിച്ചിടും ബാക്കിയുള്ളതിന് വീണ്ടും ശ്രമം എന്നും സാരം അപ്പം അതിനെയാണ് നമ്മൾ ലോബി ലോബി എന്നതിന് ധനവേ ഭീരു എന്നർത്ഥമുണ്ട് ഏത്രയുണ്ടായാലും കാര്യമല്ല അത് അടിയിൽ വെക്കും ഞാൻ ദേവേബ്യോ ഞാൻ പുത്രേബ്യോ ഞാൻ ബന്ധുപ്പു ബന്ദുപ്യോ നാത്മനെ അതായത് ദേവ ദേവകാര്യങ്ങൾക്ക് കൊടുക്കില്ല ഞാൻ ദേവേബ്യോ എന്ന പുത്രേവ്യോ പുത്രന്മാർക്ക് കൊടുക്കില്ല എന്നാ ബന്ധുബ്യോ ബന്ധുക്കൾക്ക് കൊടുക്കില്ല ഇനി അവനവനായിട്ട് എന്തെങ്കിലും അത് അനുഭവിക്കില്ല നഖം കൊണ്ട ഉണ്ണ് ഓരോ വറ്റോ ഓരോ വറ്റം എടുത്തിട്ട് എന്ന രീതിയിൽ ധനവ്യയ ഭീരു പിശുക്കൻ അത്രമാത്രം എന്നർത്ഥം ലോബി എന്നതിന് സ്വദ്രവ്യ അഭിത്യാഗത്വേ സതി പരദ്രവ്യ ജിക്ഷുഹു എന്നും അർത്ഥമുണ്ട് എന്ന് ജിഗൃക്ഷാൽ പിടിച്ചെടുക്കാനുള്ള ആഗ്രഹം അതായത് തൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ തൻ്റെ കയ്യിലുള്ള സ്വദ്രവ്യം അഭിത്യാഗത്വേ അത് അതാരും കൊടുക്കില്ല മറ്റുള്ളവരുടെ ആഗ്രഹം പരദ്രവ്യ ജികൃഷുഹു മറ്റുള്ളവരുടെ ഇങ്ങോട് കിട്ടണം നമ്മൾ അങ്ങോട്ട് കൊടുക്കില്ല മറ്റുള്ളവർ ഇങ്ങോട്ട് കിട്ടണം നമ്മൾ നമ്മളെന്തെങ്കിലും ചോദിച്ച് കിട്ടിയില്ല ആളുകൾ ദേഷ്യം ആരിലും നമ്മളുടെ എന്തെങ്കിലും ചോദിച്ച് കൊടുത്തില്ലെങ്കിലോ ചോദിച്ചാൽ അതും ദേഷ്യമാണ് നമ്മൾ കൊടുക്കില്ല അവസ്ഥ എല്ലാ ഐശ്വര്യവും വീര്യവും കീർത്തിയും തൻ്റേത് മാത്രമാകണം എന്ന രാക്ഷസമായ ചിന്ത തൻ്റെതായിക്കോട്ടെ മറ്റുള്ളവരുടെ ആകരുത് അതാണ് രാക്ഷസീയമായിട്ടുള്ള ചിന്ത അത് കഴിഞ്ഞാൽ മോഹം കാമം ക്രോധം ലോപം ദെൻ മോഹം മോഹം എന്ന് പറഞ്ഞാൽ വിവേകസ്യ അഭാവം ഹിതേഷു അവിഹിതബുദ്ധി അഹിതേഷു ഹിതബുദ്ധി വ കർത്തവ്യ വിഷയക വിവേകരഹിത മോഹിത അതായത് വിവേകത്തിൻ്റെ അഭാവം അതാണ് മോഹം ഹിതേഷു അഹിതബുദ്ധി നമുക്ക് ഹിതമായിട്ടുള്ള എപ്പോഴും നമുക്ക് അഹിതമാണ് നല്ല കാര്യങ്ങൾ അത് ചെയ്യില്ല ഹിതമായിട്ട് ചെയ്യില്ല അഹിതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ അതിൻ്റെ പുറകിൽ നമ്മൾ കൂടും സ്കൂളിൽ പോകുന്ന സ്ഥലത്ത് പഠിക്കാൻ പോവില്ല കളിക്കാൻ പോകും കളിയിൽ നിന്നും ആരിയാവില്ല അവൻ പഠിപ്പിൽ നിന്ന് അരിയാവില്ല എന്നൊരവസ്ഥ ഇതാണ് മോഹമെന്ന് പറയുന്നത് മോഹം എന്ന് പറഞ്ഞാൽ ഡെല്യൂഷൻ മോഹം എന്ന് പറഞ്ഞാൽ മോഹിതമായിട്ടുള്ള അവസ്ഥ അത്രമാത്രം വിവേകത്തിൻ്റെ ഭാവം ഞാൻ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം പഠിക്കുന്ന കുട്ടികൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അവർ പഠിക്കുക അത്രമാത്രം വീട്ടുകാരെ അന്വേഷിക്കാനും വീടിൻ്റെ ഭാഗം വയ്പ്പിൻ്റെ ഒപ്പം നിൽക്കാനല്ല അവർ നിൽക്കേണ്ടത് ഓരോരുത്തർ ചെയ്യേണ്ട കാര്യമുണ്ട് അതെന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ എന്താ ഈ ഡെല്യൂഷൻ ഇല്ലാതെ വരുന്നു മതം അടുത്ത് ശത്രുവാണ് വീണ്ടും ഓർമ്മിക്കാൻ പറയുകയാണ് കാമം ക്രോധം ലോഭം മോഹം മതം അഞ്ചാമത്തെ അനവിജ്ഞത്വേന മത മനോഗർവഹ അഹം മഹാത്മാ ധനവാൻ മത്തുല്യ കോസ്തിലേ അതായത് മനോഗർവം മതം എന്നൊക്കെയും പറയും അഹവിലായം കൊണ്ട് വരുന്നതാണ് അഹം മഹാത്മാ ഞാൻ ആരാണെന്ന് ഞാനാണ് മഹാത്മാവ് ഐ എം ദ സെയിം ഞാനാണ് അവൻ എന്ന് പറയില്ലേ ധനവാനാണ് ഞാൻ ഒന്നും ഉണ്ടാവില്ല ധനവാനാണ് ഈ കാണിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ മത്തുല്യ എനിക്ക് തുല്യനായിട്ട് കോ കഹ അസ്ഥി ഭൂതലേ ഇനി ആരാള്ള ഈ ലോകത്തിൽ ആരാണ്ടാ പാറായി എന്ന് ചോദിച്ചാൽ നടക്കാണ്ടല്ലോ ചില ആൾക്കാർ ഏ ഒരു കാലം മുറന്നുള്ളവരി നടക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചോ നടക്കും ഇങ്ങനെ കാണിച്ചോ അടക്കുക അതുപോലെ ചില അതിൽ മുടന്നില്ലെങ്കിൽ നടക്കും ആരാടാ പാറായി ചോദിച്ചു നടക്കുന്ന പോലെ അപ്പം ഇങ്ങനെയുള്ളവരാണ് ഈ മതം പൊട്ടിയ ആളുകൾ എന്ന് പറയുന്നത് ദെൻ മാത്സര്യം ഇങ്ങനെ മതമുള്ള ആളുകൾ അതുപോലെ തന്നെ ലോബികളായിട്ടുള്ള ആളുകൾ മോഹം പാപിച്ച വിവേകത്തിൻ്റെ അഭാവമുള്ള ആളുകൾ അവരെ സംബന്ധിച്ചോളൂ അവർ സമൂഹത്തിൽ നിന്ന് എപ്പോഴും മാറ്റി നിർത്തപ്പെടുക അല്ല അവർ സമൂഹത്തെ മാറ്റി നിർത്തുകയാണ് സമൂഹത്തോടെ യാതൊരു പ്രതിബദ്ധതയുമില്ല അന്തസ്സും ആവീകരത്വുമൊന്നും സമൂഹത്തോടെ അവർ കാണിക്കില്ല തിരിച്ച് സമൂഹം എന്തു ചെയ്യും സമൂഹവും കാണിക്കില്ല സമൂഹം പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കില്ല പക്ഷേ നിരന്തരം ചെയ്യുന്ന സമയത്ത് അവസാനം സമൂഹം റിവോൾട്ട് ചെയ്യും ആ സമൂഹത്തോടെ മത്സരം പ്രഖ്യാപിക്കും ഇതാണ് അവസാനം ഈ പറയുന്ന എല്ലാ കാമത്തിലൂടെ തുടങ്ങിയ അവസാനം മത്സരബുദ്ധിയിൽ അയാൾ അയാളോട് മത്സരിക്കുന്നു അയാളുടെ ചുറ്റുമുള്ള ചുറ്റുവള്ളാർക്കോട്ട് മത്സരിക്കുന്നു അയാളുടെ സമൂഹത്തോട് മത്സരിക്കുന്നു ഈ ആറ് ഈ ആറ് പ്രശ്നങ്ങളാണ് അയാളെ മുഖ്യത്താർക്കുന്നത് ഇതാണ് വാസുധരയാളുടെ ഏറ്റവും വലിയ വൈരി ഇതാണ് അയാളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ ശത്രുവിനെയാണ് ഇല്ലാണ്ടാക്കേണ്ടത് ഇതിനെയാണ് നമ്മൾ വേദത്തിൽ വേദാന്ത കാര്യങ്ങളിൽ പറയുന്നത് ഷഡ് വൈരികൾ എന്ന് പറയുന്നത് നൈവ നൈവദേവാന ഗന്ധർവ ന പിശാചോ നൈവ നൈവ നൈവദേവാന ഗന്ധർവ ന പിന്ന രാക്ഷസാഹ നമ്മുടെ ശത്രുക്കൾ ആരാന്ന് പറയുകയാണ് നജാൻ സ്വയം അക്ലിഷ്ടം ഉപക്ലിഷ്ഠൻ്റെ മാനവം ഇവിടെ ദേവന്മാരോ അല്ലെങ്കിൽ രാക്ഷസന്മാരോ ഗന്ധർവന്മാരോ പിശാചുകളോ ഒന്നും നമ്മളുടെ ശത്രുക്കൾ അങ്ങനെ ഓർത്തിർ പറയും ഈ കബടിക്കാരെങ്കിലും പറയും ആ ഒരു ദേവൻ്റെ ശിവൻ്റെ കോപമുണ്ട് അല്ലെങ്കിൽ കാളിയുടെ കോപം ഉണ്ടെങ്കിലും പറയും ഒരു ഗന്ധർവൻ പിടിച്ചിരിക്കുകയാണ് ഞാൻ ഗന്ധർവൻ കേട്ടിട്ടില്ലേ അത് പിടിച്ചിരിക്കുകയാണ് ഇത് മരിച്ചുപോയ ആൾ പ്രേതമായിട്ട് പിശാചായിട്ട് വന്നിട്ടുള്ള പ്രശ്നമാണ് രാക്ഷസന്മാരുടെ പ്രശ്നം എന്നൊക്കെ പറയും ഇവര് അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് എന്നാൽ സ്വയം അക്ലിഷ്ടം അതായത് സ്വയം അക്ലിഷ്ടനായിട്ടുള്ള ഒരുവനായി ആരും വന്ന് പിടിക്കാൻ പോകുന്നില്ല എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഉടനെ തന്നെ പൂജ മന്ത്രം അതൊന്നും ഇല്ല എടോ ഹാർട്ടുണ്ടീ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും അതിന് രണ്ടു വർഷം വരുമ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോകും നേരത്തെ അതിനുള്ള സൂചന കിട്ടിയാൽ അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാൾ കാല് വിറ്റി മുറിച്ച് കാല് മുറിച്ച് കളഞ്ഞേ ഡയബറ്റിക് ആയിട്ട് മുറിച്ചു കളഞ്ഞ് നമ്മുടെ സാക്ഷാൽ തോപ്പിൽ ബാസിയ ഒരാളുണ്ടായിരുന്നു വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇതറിഞ്ഞപ്പം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു കരുണാലൻ അവിടെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞാൽ അറിയോ ഇനി കരുനാല കരുനാരം വന്നാൽ ഇനി ഇന്ദിരാജി വന്നാലും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാതെ കഴിഞ്ഞില്ലേ എന്ന് കരുനാലൻ മുഖം മുത്തി കരഞ്ഞു എന്നാണ് പറയുന്നത് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്രേ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടുവന്ന് അങ്ങനെ കാരണം എന്താണ് ഇത് പോയി കഴിഞ്ഞു ഇനി അതിനെ കുറച്ച് ഓർത്തിട്ട് വിലപിച്ചിട്ട് യാതൊരു കാര്യമില്ല അയാൾ അക്ലിഷ്ടനാണ് ഒരു ക്ലിഷ്ടതയില്ല അങ്ങനെ കയറി പിടിക്കാൻ ഏത് രാക്ഷസനെ ഏത് പിഷാജിനാൻ കഴിയുക അപ്പം നമ്മൾ നമ്മുടെ വാതിൽ തുറന്നിട്ട് എനിക്ക് കൊടുക്കുകയാണെനിക്കത് കിട്ടിയില്ല എനിക്കിത് കിട്ടിയില്ല ഞാനങ്ങനെയാണ് ഞാൻ ഞാനിങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർ വന്ന് അയ ഒന്നും പഠിക്കണ്ട ഞാൻ ശരിയാക്കി തരാൻ പറഞ്ഞു എങ്ങനെ ഞാൻ ശരിയാക്കി തരാമെന്ന് അവർ ശരിയാക്കി കൊടുക്കും ജീവിതം മുഴുവൻ ഉത്തരേത് ആത്മാനാത്മാനം ആത്മാനമോ സാധയേത് ആത്മൈവ ഖ്യാത്മനോ ബന്ധു ആത്മൈവ രൂപാത്മനഹ നമ്മൾ നമ്മളെ തന്നെ ഉയർത്തേണ്ടത് നമ്മുടെ പോരായ്മകൾ നമ്മൾ തന്നെ ആശിക്കേണ്ടത് നമ്മുടെ ഉള്ളായ്മകളിൽ നമ്മൾ തുള്ളി ചാടുകയും വരുത് നേട്ടം വന്നാലും കോട്ടം വന്നാലും ഒരുപോലെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ശത്രു പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല നേട്ടം വരുന്ന സമയത്ത് പണ്ട് ആരോ പറഞ്ഞ പോലെ ഈ മറ്റേ ഇലക്ഷൻ നിന്നിട്ട് തോറ്റപ്പോൾ എല്ലാം കൂടി പണയം വെച്ചിട്ട് അയാൾ ഹാർട്ട് അറ്റാക്ക് തോന്നു പിന്നെ അത്ര വാശനം ഒന്നു വാശിയോട് കൂടിയിട്ട് അതോടെ എല്ലാം തർപ്പണം കുളിച്ചു ഭാര്യയുടെ കെട്ടുതാരി അടക്കം അതിൽ ജയിച്ചു അങ്ങേര് എന്താണ്ടായാലും വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്തു അപ്പോൾ തോറ്റപ്പോഴും ഹാർട്ട് അറ്റാക്ക് ജയിച്ചപ്പോഴും ഹാർട്ട് അറ്റാക്ക് അതാണ് പറയുന്ന ആ ഒരു ഹൈപ്പർ പ്രോബ്ലം ഇതൊന്നും ഇല്ലെങ്കിൽ ആണ് നമ്മുടെ ആത്മാവിനെ നമ്മൾ ഉയർത്തുക അതിനെ നശിപ്പിക്കരുത് ആത്മൈവ ഹിയാത്മീയബന്ധു നിൻ്റെ നിന്റെ ബന്ധു ആരാണെന്നറിയോ അത് നീ തന്നെയാണ് ആത്മൈവ ആത്മൈവരിപുരാത്മക ആത്മാവ നിന്റെ നിന്റെ ശത്രു നീ തന്നെയാണ് വേറെ ആരുമല്ല എല്ലാവരും നെറ്റോട്ടാണ് നിന്നെ തടയാനല്ല നിൽക്കുന്നത് അവര് മുന്നേറാനാണ് നിൽക്കുന്നത് പക്ഷേ നീ വിചാരിക്കുന്നു നിന്നെ തടയാനാണ് നിൽക്കുന്നതെന്ന് നിന്നെ തടയാൻ വേണ്ടിയിട്ട് അവർ മുമ്പിൽ നീ ധരിക്കുന്നു അത്രമാത്രം നമ്മുടെ നമ്മിൽ നമ്മുടെ നമ്മിൽ ഉയർന്നു പൊങ്ങുന്നത് സങ്കല്പങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ ഇവിടെ കാമത്തിൻ്റെ മൂലം സങ്കല്പമാണ് നമ്മുടെ നമ്മുടെ ഉള്ളിൽ പലതും ഉയർന്നു പോകുന്നു അത് വേണം ഇത് വേണം അതില്ലല്ലോ ഇതില്ലല്ലോ അങ്ങനെ ആയിപ്പോയല്ലോ പോയല്ലോ ഈ ഒരു ചിന്തയാണ് കാമത്തിൻ്റെ മൂലം അത് 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 ഈ സങ്കല്പങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്കെല്ലാം ഉണ്ട് അഥവാ എനിക്ക് വേണ്ടതൊക്കെ എനിക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് ഏതെങ്കിലും കണ്ണും മൂക്കും കാതും അതെങ്കിലും തന്നിട്ടുണ്ടല്ലോ അതുപോലില്ലാത്ത ആളുകളിലേ താഴോട്ടും നമ്മൾ ചിന്തിക്കണം മേലോട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ എന്ന് സാർ അർത്ഥം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുന്ന് പറഞ്ഞാൽ പുറത്തല്ല മിത്രവും പുറത്തല്ല ശത്രു സംഹാരത്തിനുള്ള ഒരു ചെറിയ വഴി പറഞ്ഞു തരുണ്ട് കാമജാനാമി തേ മൂലം സങ്കല്പാത്വം ഹി ജായസേ നത്വം സങ്കല്പയൂഷ്യാമി തേന മേന ഭവിഷ്യസി എന്ന് മഹാഭാരതം ശാന്തി ശാന്തിപ്രവർത്തത്തിൽ പറയുന്നതാണത് അല്ലയോ കാമനേ കാമത്തിന് ഒരു സ്ത്രീയായിട്ട് കണ്ടിട്ട് പറയാം അല്ലയോ കാമനെ ഞാൻ അറിയുന്നു നിൻമൂലം നിന്റെ നിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ അറിയുന്നു സങ്കല്പത്തിൽ നിന്നാണ് നീ ഉയരുന്നത് അത് എൻ്റെ കുറ്റമല്ല ഞാനിരുന്ന് സങ്കല്പിച്ച് ഞാനായിട്ട് എൻ്റെ ശത്രുവിനെ എൻ്റെ കാമനകളെ ഉയർത്തുകയാണ് എന്ന് പറഞ്ഞ് ശത്രുവിനെ വാല് കൊണ്ടിട്ട് കൊടുക്കണം അതിലൊരു സംശയമില്ലെന്ന് എനിക്ക് മനസ്സിലായി ആയതുകൊണ്ട് ഇനി എന്നിൽ ഒരു സങ്കല്പം ഉയർന്നു വരാൻ പോകുന്നില്ല പിന്നെ നീ എൻ്റെ അടുത്തേക്ക് വരില്ലല്ലോ വിളിച്ചാലേ വരുള്ളൂ വാല് വന്നിട്ടാലല്ലേ വരുള്ളൂ എനിക്കതാകണം എനിക്ക് ഇതാകണം എനിക്ക് അങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെയാകണം എന്നുള്ള ബോധം ഞാൻ എന്തൊക്കെയാണോ അതൊക്കെയാണ് ആകേണ്ടത് അതിനപ്പുറമൊന്നും എനിക്കാകാൻ കഴിയില്ല അപ്പോൾ സ്വന്തം അസ്മിതയെക്കുറിച്ച് ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറ്റി ശരിയായിട്ടുള്ള ബോധം ഉണ്ടാക്കണം അതിങ്ങനെ ശരിയായിട്ടുള്ള ബോധം ഉണ്ടാക്കുക അവനവൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥകളെ അത് യഥാവിധം വിലയിരുത്ത് അതിനെ വിലയിരുത്തിയിട്ട് അതിനനുസൃതമായിട്ടുള്ള കർമ്മമണ്ഡലം കണ്ടെത്തിയിട്ട് അവിടെ മനസ്സാ വജസാ കർമ്മണ അധ്വാനിച്ച് ശേഷം എന്തു കിട്ടുന്നുവോ അത് യജ്ഞരൂപേണ അനുഭവിക്കുന്നവൻ ഒരു ശത്രുവിനെ സമ്പാദിക്കുന്നില്ല എന്ന് സാരം അവനവൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസാവിശേഷങ്ങൾ മനസ്സിലാക്കണം താൻ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും ബോധമുണ്ട് ഞാനങ്ങ് പാറായിരുന്നു അങ്ങനെ ആവണമെന്ന് മുമ്പ് പറഞ്ഞ പോലെ രണ്ട് കാര്യവും ഇല്ല ആ ഒരു ബോധം ഉണ്ടാവണം പിന്നെ നമ്മൾ എന്താകണം നമ്മൾ ഒരിക്കൽ ഒരിക്കലും രണ്ട് കാര്യമില്ലാത്ത എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ രണ്ടു കണ്ണും ജന്മനായില്ല അയാളിങ്ങനെ ചിത്രം വരയ്ക്കുക ശബ്ദം പാറപ്പുറത്ത് ചിരട്ടിയിട്ട് വരയ്ക്കുന്ന ആളാണ് അയാൾക്ക് ഈശ്വാസനെ കോമ്പറ്റി ചെയ്യാൻ പറ്റുമോ അപ്പോൾ അയാൾക്ക് വേറെ വേറെ മാർഗ്ഗങ്ങൾ അയാൾക്കുണ്ട് എല്ലാവർക്കും എല്ലാവരുടെ സ്ഥലത്തും ജയിക്കാൻ പറ്റില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രിക്കറ്റുകൾ കാണാൻ ചെയ്യാൻ വരും അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ നിന്നാലോ ആ ശ്രീശാന്തയ്ക്കും ബോളർ ചെയ്യുമ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ ആ മുന്നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് ഇതിലെ പൊട്ടിയിട്ട് ഇതിലൂടെ പോകും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാധനമുണ്ട് ശ്രീശാന്ത് പോയിട്ട് പാർലമെൻറ്റിൽ ഇരുന്നാലോ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോരുത്തർക്കും ഓരോ മേഖലകളുണ്ട് ഏത് സാരം അപ്പോൾ അവനവൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥകളെ യഥാവിധം വിലയിരുത്തിയിട്ട് അതിനനുസൃതമായിട്ടൊരു കർമ്മമണ്ഡലമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അവിടെയും വേണ്ടത് നമ്മളെ നയിക്കാൻ ഒരു ഗുരു അറിവാളിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആ തിരഞ്ഞെടുപ്പിന് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല അതാണ് പത്താളോട് ചോദിക്കണമെന്ന് പറയുന്നത് അതിനനുസൃതമായിട്ട് കർമ്മമണ്ഡലം കണ്ടെത്തിയിട്ട് കണ്ടെത്തിയൊണ്ട് മാത്രം കാര്യമില്ല അവിടെ മനസ്സാവും പരിസാവ കർമ്മണം നമ്മൾ അധ്വാനിക്കണം അധ്വാനിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്താ കിട്ടുക നമ്മൾ വിചാരിച്ചു കിട്ടുക കിട്ടില്ല വാട്ട് എവർ യു ഗെറ്റ് ട്രൈ ടു എൻ്റർടൈൻ എന്താണ് കിട്ടുന്നത് അത് യജ്ഞരൂപേണ എല്ലാം നമുക്ക് കെട്ടിപ്പോഞ്ഞ് തിരാനുള്ളതല്ല സമൂഹത്തിൽ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ദാദബ്യം തീയദ്ദാനം ധീതേന ഉപകാരനെ ദേശീയ കാലേശം മാത്രം തദ്ദാനം സാത്വം സ്മൃതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊടുക്കേണ്ടവർക്ക് അവർക്കും നമ്മൾ ചിലപ്പോൾ ഭിക്ഷയച്ചു വരുന്ന ആൾക്കാർക്കുണ്ട് അവർക്കൊരു രൂപ ഒരു നാണയം ഇതുപോലെ സമൂഹത്തിലേക്ക് അപ്പോൾ യജ്ഞരൂപേണത് ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ കിട്ടിയത് മുഴുവൻ നമുക്കുള്ളതല്ല യജ്ഞരൂപേണ അനുഭവിക്കുന്നവൻ ഒരു ശത്രു സമ്പാദിക്കുന്നില്ല യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാവ് മാങ്ങ തരുന്നു നമ്മളെന്താ ചെയ്യേണ്ടത് ആ മാവിൻ്റെ കിടക്കിൽ വെള്ളവും വളമിടുന്നു അതിങ്ങനെ നമ്മൾ ചെയ്യണ്ടേ നല്ല രീതിയിൽ തരാൻ പറ്റില്ല അത് ഉണങ്ങിപ്പോവല്ലോ അപ്പോൾ ഈ രീതിയിൽ ഈ രീതിയിൽ അവനവൻ അവനവനെ വിലയിരുത്തിക്കൊണ്ട് അവനവൻ അവനൊന്ന് നിന്നു കഴിഞ്ഞാൽ ഒരു ശത്രുവേയും സമ്പാദിക്കുന്നില്ല ഒരു കാമവും ക്രോധവും ലോകവും മോഹവും മതവും ആത്സര്യവും അവൻ്റെ കടന്നു വരുന്നില്ല എന്ന് സാരം നമസ്കാരം